ഭാഗ്യം കുട്ടി രക്ഷപ്പെട്ടു. ടയർ പുതിയതാണോ? കട്ട്. മിസ്റ്റർ വിഷ്ണു, നിങ്ങളെ നിങ്ങൾക്കറിയില്ല, ക്യാമറയിലൂടെ നിങ്ങളെ കാണുമ്പോ എന്തൊരു പേഴ്സണാലിറ്റി. വല്ല സിനിമയിലും കയറി പറ്റാൻ നോക്ക്, സൂപ്പർ സ്റ്റാർ ആവും. സൂപ്പർ വേണ്ട, സ്റ്റാർ വേണ്ട, ഇതിന്റെ കാശ് കിട്ടണമെങ്കിൽ വാടക കുടിച്ചു തീർക്കായിരുന്നു. കാശ് ഞാൻ നാളെ തന്നെ എത്തിച്ചു തരാം, പോകാൻ കാർ റെഡിയാണ്. അപ്പോ ഈ കോട്ടും സൂട്ടൊക്കെ ഞാൻ കൊണ്ടുപോവാം, ഇത് വിട്ടെങ്കിലും വാടക തീർക്കാമല്ലോ. നോക്കാം, അങ്ങനെ ഒരു അട്ടകാശം വിളിക്കുന്നു വെച്ച് ഇതെല്ലാം കൂടെ കെട്ടിപ്പറിക്ക് പലയിടത്തും പോയി ഒളിച്ചു താമസിക്കാറ് എന്നെ കൊണ്ട് പറ്റിയല്ലേ. നമുക്കൊരു പ്രതിഷേധ യോഗം കൂടിയാലോ? നിങ്ങൾ എന്താണ് പറയുന്നത്? പ്രതിഷേധ യോഗമോ? പ്രതിഷേധം യോഗങ്ങളിൽ മാത്രം പോരാ, പ്രതിഷേധിക്കാനുള്ള മനസ്സും കരുത്തും ഉണ്ടായിരുന്നെങ്കിൽ അബുവിനെ തല്ലിച്ചറച്ചപ്പോ ഒറ്റ കെട്ടായി അവനെ അവിടെ അടിച്ചിടണമായിരുന്നു. ആരെ അടിക്കാനും പോണ്ട, പിടിക്കാനും പോണ്ട, അന്നേ ഞാൻ പറഞ്ഞല്ലേ ഇതിലൊന്നും പോയി തലയിടരുതെന്ന്. നീ ഒന്നും ഉണ്ടാതിരിക്കേ, നിന്നെ പോലെ അമ്മയുടെ മാനം കാക്കാനാ ഞാൻ സാക്ഷിക്കൂട്ട് കയറുന്നത്. അതൊരു തെറ്റല്ല, അതിന്റെ പേരിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവുമല്ല. നിങ്ങൾക്കത് പറയാം, എനിക്ക് പ്രശ്നം. ദേ ഇവളുടെ മുഖം കണ്ടോ നിങ്ങള്? എന്നാ നിങ്ങൾ ചെല്ലേ, അബുവിന്റെ കൂടെ ആശുപത്രി ഇരിക്കാൻ ആരെങ്കിലും വേണ്ടേ? ആ ഞങ്ങൾ അങ്ങോട്ടാ. വഴക്കിനും ബഹളത്തിനും ഒന്നും പോകരുത്, ഇലക്ഷൻ തീരുന്നവരെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവും ഉണ്ടായിരുത്. അച്ഛനെ എന്തെങ്കിലും ചെയ്യോ അവര്? അയ്യേ അച്ഛനെ ആരും ഒന്നും ചെയ്യൂല മോളെ. എന്താണ് സാർ മുഖത്തിനൊരു വാട്ടം? അമ്മയുടെ കത്ത് വന്നു, വീട്ടിലാകെ പ്രശ്നമാണ്, വീട് ജപ്തി എന്നാ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ആ പരസ്യചിത്രക്കാരെ കാശും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവമാനം കാണുന്നില്ല. നീ വിഷമിക്കാതെ, ഇന്നുകൊണ്ട് നീ ഒരു നടനാകും, അപ്പൊ സാമ്പത്തിക പ്രശ്നവും തീരും. ടി വി സീരിയൽ അല്ലേ? എന്താ പിടിച്ചില്ലേ? കാശോലും കിട്ടുകയാണെങ്കിൽ അമ്മയ്ക്ക് അയച്ചോട്. പാവം അമ്മച്ചി, ഒരു പടന്റെ വേഷമാണെന്ന് മന്നവ പറഞ്ഞു. പടനം? ആ പിന്നെ അല്ലാതെ ഹീറോ ആയിട്ട് അവർ വേറെ ആമ്പിള്ളേരെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മന്നവന്റെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ വേണ്ടി ഇവൻ റെക്കമെൻഡ് ചെയ്തോണ്ട് നിന്നെ ഒരു പടനെങ്കിലും ആക്കും തീർച്ച. അല്ലല്ല, നല്ല വേഷം അങ്ങനെ പറഞ്ഞത്. വേഷം നല്ലതായിരിക്കും. കാലറ്റം വരെ നീണ്ടു കിടക്കുന്ന ചെവല കോട്ടും കയ്യിൽ കസവും തലേ തലപ്പാവും തോളി കിന്നരി പാലുപോലെ നീണ്ടു കിടക്കും. മുട്ടിടിച്ചു വീഴുമെന്ന് പേടിക്കണ്ട, കൈ കുന്തം കാണും. ഒന്ന് ബലമായി കുത്തിപ്പിടിച്ച് നിന്നാ മതി, ഒരക്ഷരം മിണ്ടാതെ. സംഭാഷണം ഉണ്ടെങ്കിലല്ലേ ബിട്ടന്റെ കാര്യമുള്ളൂ. ഒന്നിച്ചല്ലേ കൊടുക്കാൻ പറ്റൂ, നിന്റെ എന്റെ ഞാൻ എടുക്കാം. ഇവന് വരുമാനം ഉണ്ടല്ലോ, തരട്ടെ. അതെ, രണ്ടുപേർക്ക് താമസിക്കാനുള്ളതാണ് ഈ മുറി, അതാണ് രണ്ട് കട്ടിൽ. ആ രണ്ട് കട്ടിലിൽ കിടക്കുന്നവർ വാടക കൊടുക്കണം. ഞാൻ ഇത്തിക്കണ്ണി, അഗതി, പിച്ചക്കാരൻ, തറയിൽ കിടക്കുന്നവൻ, തറവാടകയായിട്ട് ചില്ലറ വല്ലതും തരാം. സൊമാലിയ കേസ് ജനിക്കുന്നെങ്കി ഇങ്ങനെ ജനിക്കണം, ഒന്നും അറിയണ്ടല്ലോ. വാടക കൊടുക്കണം, ഇന്നേ വാടക കൊടുക്കണമെന്ന് കേട്ടു. നീ കൊടുക്ക, ഞാൻ തരാം. നിന്നാണോ ഞാൻ തരാം? എനിക്ക് സ്വന്തക്കാരും ഇല്ലാത്തോണ്ടാണ് ഞാൻ നിന്നെ കൊണ്ട് കള്ളയാണേട്ടത്. നീ ക്ഷമി. വിഷ്ണു, വിഷ്ണു അവിടെ വന്നേ. പൊന്നെ രാമചേച്ചി, ഒരു നല്ല കാര്യത്തിന് പോകേണ്ട ദിവസമാ. നല്ല കാര്യത്തിന് പോകുന്നോ? എന്റെ വാടക തന്നിച്ച് നല്ല കാര്യത്തിന് പോയാ മതി. ചില നേരത്ത് ചേച്ചിയുടെ സ്വഭാവം കണ്ട ഒരു ഭയങ്കരിയാണെന്ന് തോന്നും. പഞ്ചഭാവമാണെന്ന് എന്നെ പോലുള്ളവർക്കല്ലേ അറിയൂ. എനിക്കിപ്പോ ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, വാടക എന്ന് കിട്ടണം. ഇങ്ങനെ കാലത്തെ കണ്ണിച്ചോരല്ലാതെ സംസാരിക്കരുത് ചേച്ചി. ഇന്നെന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസമാണ്. അമ്മേ അങ്കിൾ ഇന്ന് അഭിനയിക്കാൻ പോവാ. ഇന്നായിട്ട് എന്തോന്ന് അഭിനയിക്കാനാ? ഇവൻ എന്നും അഭിനയം തന്നെയല്ലേ. എന്റെ മനസ്സിപ്പം വേദനിപ്പിക്കരുത് ചേച്ചി. ഞാൻ ആ കഥാപാത്രത്തെ ഇങ്ങനെ ഉള്ളിലിട്ട് ഉരുക്കി ഉരുക്കി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഒന്ന് കുളിക്കണം, പോണം, അഭിനയിച്ചിട്ട് കൊടുക്കണം, ഉള്ള കാശിഞ്ഞ് വാങ്ങിക്കണം, തിരിച്ചു വരണം, ചേച്ചിയുടെ വാടക അങ്ങ് തരണം. അതെ അതെ. വിഷ്ണു, ഇതുപോലെ തന്നെ അവിടെ പോയി അഭിനയിക്കണം. ചേട്ടാ, ഒരു വിധം ഞാൻ ഒതുക്കിയെടുത്തു. ഒരുമാതിരി ട്രേഡ് യൂണിയൻ കലക്കലക്കല്ലേ.